അമേരിക്കയിൽ പൈലറ്റായിരുന്ന് മടുത്തു. ആ പിന്നെ അമേരിക്കയിൽ നിന്ന് അമ്മായി വീട് മാത്രം വാങ്ങിക്കൊണ്ടു വന്നതാണ്, $150. നിനക്കെങ്കിലും അത് തോന്നിയല്ലോടാ മോനെ. തീർന്നിട്ടില്ല. സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയതാണ്, $49. പിടിച്ചോളൂ. മിനി എവിടെ? അവളുടെ കല്യാണം കഴിഞ്ഞു മോനെ. അതെയോ? അമ്മായി എനിക്ക് അവളെ കല്യാണം കഴിച്ച് തന്നില്ല. പോയത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങൾ കല്ലുപിടുത്തമായിരിക്കും. ഇതെല്ലാം അവൾക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അവൾ വന്നിട്ടുണ്ട് മോനെ. മോളെ, മിനി, മിനി, നിന്റെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ആലോചന വന്നു, അതങ്ങ് നടത്തി. അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. കൊച്ചമ്മയും പോലുള്ളവരായാൽ ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് സ്ഥലത്ത് ജോലിക്ക് നിന്നു. അയ്യോ, മനസ്സിനെ കൊന്നൊടുക്കും. അച്ചാറുണ്ട്, തരട്ടെ? നന്നായിട്ടുണ്ട്. അച്ചാറെന്ന് പറഞ്ഞ ജീവന് ഞാൻ തന്നെ ഉണ്ടാക്കാൻ വേണം. അല്ല സാറേ, കൊച്ചമ്മയ്ക്ക് എന്താ അസുഖം? അയ്യോ കഷ്ടം. വയറ്റിലുണ്ടോ? ഇല്ല.
അതെന്താ? ആർക്കറിയാം? ആർക്കറിയാമെന്നോ? ഇപ്പോഴേ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. ഞാൻ ആദ്യം നിന്ന വീട്ടിലെ സാറും ഭാര്യയും കൂടി എന്നും വഴക്കാ. സാറ് പറയും രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന്. കൊച്ചമ്മയ്ക്കാണെങ്കിൽ കുടം വേണം. എല്ലാം ഞാൻ അറിഞ്ഞു മിനി. ഇതാ വാങ്ങിച്ചോളൂ. ഇത് കണ്ടോ അമ്മായി, ഞാൻ എത്ര ആശിച്ചു കൊണ്ടുവന്നതാണ്. എന്താടി പെണ്ണെ നിനക്കത് വാങ്ങിച്ചാൽ? എനിക്ക് വേണ്ട. അല്ല, മിനി ഒറ്റയ്ക്ക് വന്നുള്ളൂ. ആരാണ് കല്യാണം കഴിച്ചത്? പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത് ആരാ? ആണുങ്ങൾ. അമ്മായി ഇത് കണ്ടോ, എന്നെ ദേഷ്യം പിടിക്കുന്ന വർത്തമാനം. മിനിക്ക് പണ്ടേ ഉള്ളതാ. നിങ്ങൾ വഴക്ക് കൂടണ്ട, മോൻ അതെടുത്ത് അകത്തേക്ക് വെക്ക്, പിന്നെ അതവൾ എടുത്തോളൂ. ക്രമേണ മതി, ഏതായാലും നല്ല താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ. സംശയത്തിനിടൊടുക്കാത്ത രീതിയിൽ പെരുമാറണം. ഒരു ദിവസം രാത്രി അവിടെ കിടക്കണം, അതെന്നാണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഞാൻ പുരതാഹാം. ഈശ്വരാ, ദൈവമേ, എന്താ രൂടെ േ നീ ഞാൻ നിന്നോട് ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ പ്രവർത്തിക്കണേ. നീ എന്നോട് ക്ഷമിക്കണം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണേ. അയ്യോ, എന്റെ വയറ്റത്തിടിക്കരുത്, എനിക്ക് വയറിളക്കമാണ്. എന്നോട് താഴോട്ടിടരുത്, എന്റെ നട്ടെല്ലൊടിഞ്ഞു. എല്ലുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. മേലാലി നിന്നെ കണ്ടത് നിന്റെ നെല്ല് ഞാൻ പിടിക്കും. ഇല്ല, വാക്ക് വാക്കാണ്, മേലാലി പ്രദേശത്തെ അമരില്ല. എന്നെ വിടണം. സത്യം സത്യം പരബ്രഹ്മ സ്വരൂപ ദേവരാത്ര സ്വരൂപമാണ് സത്യം. പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. തീപ്പെട്ടി തീർന്നു. എന്തിനു പറയുന്നു, മേധാശക്തിയുള്ള, ആകർഷണയുള്ള, ആരോഗ്യമുള്ള ഒരു സ്ത്രീ അയാളുടെ കുറവ് മാറ്റിയെടുത്തു. തീപ്പെട്ടി സാർ മുമ്പൊരു വീട്ടിൽ നിന്നപ്പോ അവിടുത്തെ സാറിന് എപ്പോഴും വെള്ളം കുടിക്കണം, അതും ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണം. എന്തിനാണെന്നോ, കണ്ണ് തെറ്റിയാൽ കയറി പിടിക്കാൻ. കാണാൻ കൊള്ളാമെങ്കിൽ പോട്ടേന്ന് കരുതാം, അതൊരു കരിമൂർഖൻ. എനിക്കറിഞ്ഞൂടെ സൂത്രം. മോളെ, എന്താ ഇങ്ങനെ കിടക്കുന്നത്? മധു എന്നോരോന്ന് പറഞ്ഞാ പോയത്? ടൂറ് കഴിഞ്ഞ് വന്നാൽ ഉടനെ ഇവിടെ എത്തും. ഇങ്ങനൊരാളെ കിട്ടിയത് നിന്റെ ഭാഗ്യം. അമ്മായി എന്തായി മോനെ? 15 ദിവസത്തിനകം വാടക എന്ന് സ്ഥലം ഒഴിയാൻ വക്കീലിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചു. എന്റെ മോനെ, എത്ര നാളായി അയാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നടക്കുന്നത്? എല്ലാം എടുത്ത് അകത്ത് വെച്ചിട്ട് ഊണ് കഴിച്ചിട്ട് വയ്ക്കോ. സാറ് വരാൻ വൈകോ? വൈകും. സാറ് സിനിമയ്ക്ക് പോവാണോ? ഇല്ല. സിനിമയ്ക്ക് പോകാറില്ലേ? വല്ലപ്പോഴും. സിനിമയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ.
പ്രേമനസിന്റെ പടമാണെങ്കിൽ നാലഞ്ച് പ്രാവശ്യം കണ്ടില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമാ. അത് കല്യാണം കഴിഞ്ഞാ മാറും. ആര് കഴിക്കാൻ, ചിലപ്പോ വല്ല കൂലിവേലക്കാരോ ചുമട്ടുകാരോ ആയിരിക്കും. കള്ളും കുടിച്ചു വന്ന് ദിവസം ഇടിയും തൊഴിയും തന്നെ. ആ വിഷമം തീർക്കാൻ സിനിമ തന്നെ ശരണം. അപ്പോ കല്യാണം കഴിഞ്ഞാലും പ്രേംനസീറായിരിക്കും മനസ്സിൽ. സാറെന്താ സിനിമയിൽ ചേരാത്തത്? നല്ല ഭംഗിയുണ്ട്. ആ താക്കോൽ ഡൈനിങ് ടേബിൾ വെച്ചേക്കാം, എന്റെ കയ്യിൽ വേറെ താക്കോലുണ്ട്. പിന്നെ അതിരാവിലെ വരണമെന്നില്ല, 8 മണി കഴിഞ്ഞ് വന്നാ മതി. കുളിമുറിയിൽ കടന്നു വന്നോ? ഇല്ല. നല്ല ആവേശം കാണിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഇന്ന് രാത്രി അവിടെ കഴിയണം, മാക്സിമം ട്രൈ ചെയ്യണം. വീട്ടിൽ പൊയ്ക്കോളനെ പറഞ്ഞിരിക്കുന്നത്? സാരമില്ല, എന്തെങ്കിലും കള്ളം പറയണം. വീട്ടിലെത്തുമ്പോ രാത്രി ആകുമെന്നോ അങ്ങനെ വല്ലതും. ശരി.